ടയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചു കാലങ്ങളായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് കാരണം ഇപ്പൊ അങ്ങനെ ജാതി ആയാലും മതമായാലും കളറിന്റെ വ്യത്യാസങ്ങളായാലും കുറവുണ്ട് ജാതിയെ കുറിച്ചും മതത്തിനെ കുറിച്ചും ഞാൻ ഈക്വൽ ആണ് ഞാൻ എല്ലാരെയും നല്ല രീതിയിലാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഉള്ളിന്റെ ഉള്ളില് ചിലപ്പോൾ ഉള്ളിലുണ്ടാവൂല അതിൻ്റെ സൈക്കോളജി സൈക്കോളജിപരമായി പറയുകയാണെങ്കിൽ ഉള്ളിന്റെ ഉള്ളില് ആ ഒരു ചിന്തയുണ്ട് അത് സമൂഹത്തിന്റെ പ്രശ്നമാണ്

അപ്പോൾ ഫാഷൻ ഷോ വന്നപ്പോൾ നിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അപ്പഴ് ടീച്ചേഴ്സ് മൂത്തോക്കി പറഞ്ഞു വെളുത്ത കുട്ടികൾ മാത്രം മതി വേണ്ടെന്ന് പറഞ്ഞു അതായിരുന്നു എന്റെ ജീവിതത്തിൽ അധികം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു ഒരു സ്കൂളിൽ ഏതെങ്കിലും ഗസ്റ്റ് ഈ മുമ്പിൽ കുഞ്ഞുങ്ങൾക്ക് അത് കുറവ് ആത്മവിശ്വാസക്കുറവ് അത് എന്ത് മാത്രമാണ് എന്തുകൊണ്ടാണ് നമ്മൾ അധ്യാപകൻ ഇനിയും മനസ്സിലാക്കുന്നത് എല്ലാവരും അങ്ങനെയല്ല ഒരു പ്രശ്നമുണ്ടായിട്ട് എനിക്കറിയത്തില്ല ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഒരു കാര്യത്തിനും അങ്ങനെ മാറ്റി നിർത്തിയിട്ടുമില്ല ഇവിടെ കഴിവ് മാത്രം അല്ലെങ്കിൽ ചെയ്യാനുള്ള കോൺഫിഡൻസ് മാത്രമേ ഞങ്ങൾ അൽഫോൻസേൽ നോക്കാറുള്ളൂ അൽഫോൻസെ വേറെ ഓരോ രീതിയിലുള്ള മാറ്റി നിർത്തലും ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ നമ്മളാണെങ്കിൽ ആരാരും ആയിക്കോട്ടെ നമ്മളൊരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അയാളുടെ കളറും അയാളുടെ രൂപവും അയാളുടെ ഒരു എന്താണ് ജാതി മതവും ഒക്കെ നോക്കുകയും എന്നിട്ട് ഫ്രണ്ട്സ് ആയതിനു ശേഷം ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് അവർ ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്നത് എന്തൊരു മോശമാണ് ശരിക്കും തീർച്ചയായും എനിക്കങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ട്സിന് ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഈ ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിറത്തിന്റെയോ അങ്ങനെ എന്തിന്റെ ഒക്കെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ വിഷമം നേടേണ്ടി വന്നാൽ ആരെങ്കിലും ഉണ്ടോ ചെറുതായിരിക്കുന്ന ഒരു സമയത്താണ് ലൈക് തേർഡ് ഗ്രേഡ് സ്കൂളൊന്നും പറയുന്നില്ല ഞാനിവിടെ അടുത്തുള്ള ആളല്ല ഇത്ര ദൂരം എന്ന് പറഞ്ഞാൽ സോ അവിടെ ഉണ്ടായിരുന്നത് അവിടെ ടീച്ചേഴ്സ് ആണ് അത് ഒരു എന്താ പറയുക പ്രൈവറ്റ് സ്കൂളായിരുന്നു പ്രൈവറ്റ് സ്കൂളായിരുന്നു സോ ടീച്ചേഴ്സിനാണ് നമ്മളോട് ഭയങ്കരമായ വ്യത്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് പ്രോഗ്രാംസിന് പങ്കെടുക്കുന്നത് ക്ലാസ്സിലാണെങ്കിലും പഠിപ്പിക്കുന്ന കാര്യത്തിനായാലും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ഡിഫറെന്റ് ആണ് ബാക്കി കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അവരൊരു രണ്ട് വഴക്ക് പറഞ്ഞു നമുക്ക് വളരെയധികം സിവിയർ പണിഷ്മെന്റ്സ് കിട്ടുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഇല്ല ഞാൻ അതായത് ഞങ്ങൾ ഞാൻ ജനിച്ചു വരുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ഇതിലെ ഒരുപാട് ഡിവിഷൻസ് ഉള്ള സ്ഥലമാണ് സോ ഞാൻ കുഞ്ഞിലോട്ട് എനിക്കത് ഫോറിൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ ഒരുപാട് കേട്ട് വരുന്നത് അതായത് പ്രത്യേകിച്ച് തന്നെ ഈ ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ രജിസ്റ്ററിൽ തന്നെ മാർക്കിംഗ് ഉണ്ട് നമ്മളൊരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട് കാസ്റ്റ് ഏതാണ് കാസ്റ്റ് ഇന്ന ഇന്നർജപ്പെടുന്നുണ്ടോ ഏതാണ് കാസ്റ്റ് നിങ്ങൾ ലോവർ ഉണ്ടോ ഏതാണ് കാസ്റ്റ് അവിടെ തൊട്ട് ഏറ്റവും ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണമല്ലേ ഇവർക്ക് എത്രമാത്രം ബഹുമാനം കൊടുക്കണം എങ്ങനെ ഈ ഒരു തീരുമാനം എടുക്കാൻ എങ്ങനെയാണോ അങ്ങനെയാണ് അതുപോലെ തന്നെ പിന്നീട് നമ്മളിപ്പോ ഒരു ഇതും എവിടെയാണെന്ന് പറയുന്നില്ല വേറൊരു ഹോസ്റ്റൽ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോഴത്തേക്കും എന്നാലെ കന്യാസ്ത്രമാരുടെ കന്യാസ്ത്രീമാരുടെ നിന്ന് അതായത് അവര് എന്താ പറയുന്നത് എസ് സി എസ് ടി ഇവിടെ സ്ഥലം ഇല്ല അല്ലെ റൂമില്ല എന്ന് പറഞ്ഞ് തിരിച്ചിറക്കിവിട്ട അനുഭവങ്ങൾ എന്തുകൊണ്ടാണ് മാറ്റം വരാം വാക്കുകളിൽ മാത്രമേ ഉള്ളൂ വാക്കുകൾ മാത്രമേ ഉള്ളൂ ജനറേഷൻ വളർന്നു വന്നത് ഇത് മനസ്സിൽ വെച്ചോണ്ടാണ് അവരൊരു പുതിയ ജനറേഷനിലേക്ക് കൊടുക്കുന്നു ഇത്രയധികം വലിയ ജാതി ചിന്ത മനസ്സിൽ എണ്ണം കുറവല്ലേ പൊതുവേ എന്ത് തോന്നുന്നു കുറവാണോന്ന് ചോദിച്ചാല് ഇപ്പൊ ഈ കാലഘട്ടത്തിലുണ്ട് ഉണ്ട് ഉണ്ട് എനിക്കത് ഉറപ്പാണ് എന്റെ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്ത നായർ എന്ന് പറയും അധികം അധികം കേട്ടുപരിചിതമായിട്ടുള്ളൊരു ഇതല്ല പക്ഷെ ഞങ്ങളുടെ പരമ്പരാഗത തൊഴിൽ എന്ന് പറഞ്ഞാൽ അലക്കുന്നതാ നമ്മുടെ പണ്ടുള്ളവർ ചെയ്തിട്ട് അലക്കുന്നത് അപ്പോ സ്കൂളിൽ ഇങ്ങനെ എന്തോ ഗ്രാൻഡിന്റെ സംഭവം എന്തോ വന്നപ്പോ അത് അപ്ലൈ ചെയ്യുന്ന കാര്യം ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ സംസാരം വന്നു ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ജാതിയാണല്ലോ നീ ഏത് വർഗത്തിൽ പെട്ടതാ ഇപ്പോഴും ഓർമ്മയുണ്ട് വർഗത്തിൽ പെട്ടതാ ഞാൻ എട്ടിൽ പഠിക്കുമ്പോഴാണെങ്കിൽ അത് എന്റെ കൂട്ടത്തിൽ നമ്മളിപ്പം ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാലോ അവത്തി നമ്മൾ എന്തോ ഒരു ടോപ്പിക്ക് വന്നപ്പോ ഇതെടുത്തിട്ടതാ അപ്പൊ നീ ഏത് വർഗത്തിൽ പെട്ടതാ ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ ചോദിച്ചു അപ്പം നമ്മൾ പറയുന്ന അലക്കുന്ന ജോലിയാണ് എനിക്കത് പറയുന്നതുകൊണ്ട് അപമാനം അപമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്കത് പറയുന്നോണ്ട് അപമാനം ഒന്നുമില്ല കാരണം മനുഷ്യവർഗത്തിൽ ആ എന്റെ 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 അച്ഛൻ എന്റെ അച്ഛമ്മ അവരൊക്കെ ഈ തൊഴിൽ ചെയ്താണ് ഞങ്ങളെല്ലാരെയും എനിക്കത് പറയുന്നോണ്ട് ചമ്മലോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ ഇങ്ങനെ ഈ ഒരു ചോദ്യം നീ ഏത് വർഗത്തിൽ പെട്ടതാ ഞാനത് കുട്ടിയുടെ പേര് പറയുന്നില്ല ഇപ്പോൾ കമ്പനി ഉള്ളതാണ് മറുപടി കൊടുത്തോ മറുപടി കൊടുത്തു ഞാൻ മനുഷ്യത്തിലുള്ളതാ മനുഷ്യ വർഗത്തില അങ്ങനെ തന്നെ കൊടുത്തു ഞാൻ ഇപ്പോഴും അതാ ഇപ്പോഴും എനിക്ക് ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു മറുപടി പറഞ്ഞുകൊണ്ട് എന്താ ചമ്മലോ കാര്യങ്ങളോ കൂട്ടത്തിൽ ഒന്നുമല്ല തിരിച്ചു പറയും എനിക്കുണ്ടായിട്ടെന്ന് വെച്ചാൽ എന്റെ ഈ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഞാൻ മെലിഞ്ഞതാണ് വീട്ടുകാരും അങ്ങനെ പറയാനുണ്ട് എവിടെച്ച ഫങ്ഷൻ ഏറ്റവും നല്ലത് എല്ലാവരും ഞാൻ മെലിഞ്ഞതാണൊരാൾ തന്നെ പിന്നെ ഞാൻ അത് കേട്ട് എനിക്ക് തന്നെ തോന്നും അയ്യോ ഞാനും ബലിട്ടാണല്ലോ എന്നൊക്കെ അങ്ങനെ വെച്ച് ഞാൻ കൊറേ കൊറേ ഇങ്ങനെ ഡയറ്റും അങ്ങനെയൊക്കെ ഫോളോ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ആലോചിച്ചു അതിന്റെ ആവശ്യമില്ല എന്റെ ബോഡി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ബോഡി ഇഷ്ടമാണ് ഹെൽത്തി ആണെങ്കിൽ പിന്നെ വേറെ പ്രശ്നമില്ല ഞാൻ ബാക്കിയുള്ളവര് പറയുന്ന കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ ഏതെങ്കിലും ഒരു ജാതിയുടെ പേരില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരില് പ്രത്യേകം അങ്ങനെ അഭിമാനിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ ഒരു ജാതിയുടെ കാസ്റ്റിന്റെ ഒക്കെ പേരില് ഒരാളെ ജഡ്ജ് ചെയ്യാ അങ് അതൊന്നും എനിക്ക് ഞാൻ ഞാൻ നിലവിൽ ചെയ്യാ ഞാൻ ആരോടും ചെയ്തിട്ടില്ല എല്ലാവരെയും മനുഷ്യരായി കാണുക നമ്മളുടെ ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടോ എന്ന് നോക്കുക മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവുക അതൊക്കെ അതിലൊക്കെയാണ് കാരണം അല്ലാതെ ജാതി മതം കളർ ഒരിക്കലും എനിക്കൊട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്